ഹലോ, അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ഹെയർ സ്റ്റൈൽ നോക്കാം. ഇത് മിഡിൽ പാർട്ടീഷനാണ് ഞാൻ കാണിക്കുന്നത്. ഇത് നിങ്ങൾ സൈഡ് പാർട്ടീഷനാണ് എടുക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള മാറ്റം വരുത്തിയാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ മിഡിൽ പാർട്ടീഷൻ എടുത്തതിന് ശേഷം ഇത് ട്വിസ്റ്റ് ചെയ്ത് എടുക്കുന്ന ആ ഒരു ഹെയർ സ്റ്റൈലാണ്. ഇത് ഭയങ്കര സിമ്പിളാണ്, പക്ഷെ ചിലർക്കൊക്കെ ആ ട്വിസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതിൽ ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഏറ്റവും മേലത്തെ പോർഷനിൽ ഈ ഒരു രീതിയിലുള്ള ഹെയർ എടുക്കുക. നമ്മളെ ഹെയറിൻ്റെ കട്ടി അനുസരിച്ചിട്ട് എടുത്താൽ മതി കേട്ടോ. കുറച്ചിട്ടും എടുക്കാം. അതിനുശേഷം താഴത്തെ ഭാഗത്തുനിന്നും സെയിം കട്ടിയിൽ തന്നെയുള്ള ഹെയർ എടുത്തിട്ട് താഴത്തെ ഭാഗം മേലത്തെ ഭാഗത്തോട് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം രണ്ടും കൂടി ചേർത്തിട്ട് ഒന്ന് ട്വിസ്റ്റ് ചെയ്യുക. പിന്നെയും താഴത്തെ ഭാഗത്തു നിന്ന് കുറച്ചും കൂടിയും ഹെയർ എടുക്കുക, ഇതിനോട് യോജിപ്പിക്കുക. എല്ലാം കൂടി ട്വിസ്റ്റ് ചെയ്യുക. താഴെ നിന്ന് ഹെയർ എടുക്കുക, മേലത്തോടു കൂടി യോജിപ്പിക്കുക, വീണ്ടും ട്വിസ്റ്റ് ചെയ്യുക. ഇങ്ങനെ നിങ്ങളുടെ ഹെയറിൻ്റെ ലെങ്ത്തിൻ്റെയും കട്ടിൻ്റെയും അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ട്വിസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ശേഷം നമുക്കിത് പിൻഭാഗത്തേക്ക് ഹെയർ പിൻ ഉപയോഗിച്ചിട്ട് പിൻ ചെയ്ത് വെക്കുക കേട്ടോ. ഇത് ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു ഹെയർ സ്റ്റൈലാണ്, പക്ഷെ നല്ല ഭംഗിയാണ് കേട്ടോ. ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു ടെക്സ്ചർ നമ്മളെ ഫ്രണ്ടിൽ വരുമ്പം എന്താ പറയുക, ഫേസ് നന്നായിട്ട് ഫ്രെയിം ചെയ്ത് നല്ല ഭംഗിയിൽ നിൽക്കും. അപ്പോൾ ഞാനൊരു ഹെയർ പിൻ വെച്ചിട്ട് നന്നായിട്ട് അതൊന്ന് സെക്യൂർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതേ രീതിയിൽ തന്നെ നമുക്ക് അപ്പുറത്തെ സൈഡിലും ചെയ്തെടുക്കാം. ഈ ഒരു രീതിയിൽ കുറച്ച് ഹെയർ ഫസ്റ്റായിട്ട് എടുക്കുക, അതിനുശേഷം താഴത്തെ ഭാഗത്ത് നിന്ന് സെയിം അളവിലുള്ള ഹെയർ എടുക്കുക. ഇത് ഞാൻ ഒരു തിൻ കുറച്ചും കൂടി തിന്നായിട്ട് എടുത്തിട്ടുണ്ട്, കുറച്ചും കൂടി തിൻ ഹെയർ ഉള്ളവർക്ക്. രണ്ടും കൂടി ട്വിസ്റ്റ് ചെയ്യുക, കുറച്ചും കൂടി ഹെയർ താഴ്ന്ന് എടുക്കുക, ട്വിസ്റ്റ് ചെയ്യുക, പിന്നെയും കുറച്ചും കൂടി ഹെയർ എടുക്കുക, ട്വിസ്റ്റ് ചെയ്യുക, ആൻഡ് ലാസ്റ്റത്തെ പോർഷനും കൂടി എടുത്ത് ട്വിസ്റ്റ് ചെയ്യാവുന്നതാണ്. കണ്ടില്ലേ, നമുക്ക് ആ ഒരു ടെക്സ്ചർ ശരിക്കും കാണാൻ വേണ്ടി പറ്റും. അതും കൂടി ഒന്ന് പിൻ ചെയ്ത് നന്നായിട്ട് സെക്യൂർ ചെയ്ത് വെക്കുക കേട്ടോ. ഇനി മുന്നത്തെ മുടി ഭയങ്കര തിന്നായിട്ടുള്ള കട്ടിയില്ലാത്ത ആളുകളാണെങ്കിൽ ഇങ്ങനെ ഒന്ന് വലിച്ചു കൊടുക്കുക, ഒന്ന് പഫ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഈ ബൊമ്മയ്ക്ക് ഓൾറെഡി നല്ല കട്ടിയുണ്ട്, അപ്പോൾ ഞാൻ പഫ് ചെയ്യുമ്പോൾ വല്ലാണ് അങ്ങോട്ട് പുറത്തേക്ക് വരുന്നുണ്ട്. ഇപ്പോൾ എൻ്റെയൊക്കെ മുടിയാണെങ്കിൽ ഞാൻ ഈ രീതിയിൽ നന്നായിട്ട് പഫ് ചെയ്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് ഹെയർ സ്പ്രേ ചെയ്ത് കൊടുക്കുക ചെയ്യുക. നമ്മൾ ചെയ്തിരിക്കുന്ന ബോപ്പിനൊക്കെ ഒന്ന് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അതും കൂടിയും അതിൻ്റെ മേലെ ആയിട്ട് പൂ വെച്ചതിന് ശേഷം ഇതേപോലെ സെക്യൂർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വെച്ചിട്ടുള്ള പിന്നും ഒക്കെയും ഹൈഡായി കിട്ടും കേട്ടോ. അപ്പോൾ എത്രയാണ്, ഇതാണ് നമ്മളുടെ ഫസ്റ്റത്തെ ഹെയർ സ്റ്റൈൽ. ഇത് നമുക്ക് സെക്കൻഡ് ഹെയർ സ്റ്റൈൽ എന്താണെന്ന് നോക്കാം. ഞാൻ മിഡിൽ പാർട്ടീഷൻ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. മിഡിൽ പാർട്ടീഷനിൽ ഈ രീതിയിൽ രണ്ട് ഭാഗത്തും പാർട്ടീഷൻ കൊടുത്തിട്ട് കുറച്ച് മുടിയെടുക്കുക. ഈ രണ്ട് ഭാഗത്തും കൊടുക്കുന്ന പാർട്ടീഷൻ കുറച്ച് വൃത്തിയിൽ കൊടുക്കുക കേട്ടോ. ശേഷം ഈ എടുത്തിരിക്കുന്ന പാർട്ട് ഓഫ് ഹെയർ ഇല്ലേ, അതൊന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് ഒന്ന് മേലേക്ക് തള്ളി കൊടുക്കുക. അപ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് ആ ടെക്സ്ചർ കിട്ടുള്ളൂ. നമ്മളിങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് അങ്ങനെ തന്നെ ഒന്ന് പത്തിരി പോലെ ആക്കി പിന്നെയാണ് വെച്ചാൽ ആ ടെക്സ്ചർ നമ്മളെ ഹെയറിൽ ചെയ്ത് കഴിയുമ്പോൾ കാണാൻ വേണ്ടി പറ്റില്ല. നമ്മളിങ്ങനെ ട്വിസ്റ്റ് ചെയ്തതിന് ശേഷം ഒന്ന് തള്ളി മേലേക്ക് കൊടുക്കുക. മേലത്തെ ഭാഗത്തേക്ക് ഒന്ന് തള്ളുമ്പോഴാണ് നമുക്ക് ആ കറക്റ്റായിട്ടുമുള്ള കണ്ടില്ലേ ആ ഒരു ടെക്സ്ചർ നമ്മൾ ഫുള്ളും ഹെയർ ചെയ്ത് കഴിയുമ്പോൾ ഫീൽ ആവുള്ളൂ കേട്ടോ. അപ്പോൾ ഇതേ രീതിയിൽ എല്ലാ ഹെയറും ട്വിസ്റ്റ് ചെയ്തിട്ട് ഒന്ന് തള്ളി മുന്നിലേക്ക് വെച്ചിട്ട് പിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഈ ഹെയർ ലൈൻ ഇങ്ങനെ കാണുന്നില്ല, അപ്പോൾ ബൊമ്മേൻ്റെ ആകുമ്പം അതിൻ്റെ സ്റ്റിച്ചിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ. അതുകൊണ്ടാണ് ഈ തലയൂട്ടി വല്ലാണ്ട് ഇങ്ങനെ എടുത്ത് കാണുന്നത്. നമ്മൾ ചെയ്യുമ്പോൾ ഇങ്ങനെ കാണില്ല കേട്ടോ. നമുക്കറിയാം നമുക്ക് സ്റ്റിച്ചല്ലല്ലോ, നമുക്ക് കറക്റ്റായിട്ടുള്ള ഹെയർ ആകുമ്പോൾ ഈ രീതിയിൽ നമ്മൾ തലയൂട്ടി ഒന്നും കാണില്ല. ഇൻ കേസ് അങ്ങനെ കാണുന്നുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഭാഗം ചെറുതായിട്ടൊന്നിങ്ങനെ വിടർത്തി കൊടുത്തതിന് ശേഷം ഒന്നുകൂടിയും ഹെയർ പിന് വെച്ചതിന് ശേഷം ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ താഴത്തെ ഏറ്റവും ലാസ്റ്റത്തത് കുറച്ച് മേലേക്കായിട്ട് ഇങ്ങനെ സെക്യൂർ ചെയ്ത് കൊടുക്കുക. അങ്ങനെയാകുമ്പം നല്ല ഒതുങ്ങി നിന്നോളൂ കേട്ടോ ഹെയർ. അപ്പോൾ ഒരു സൈഡ് ചെയ്ത് കഴിഞ്ഞു, ഇനി നമുക്ക് മറ്റേ സൈഡും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. ഇത് നിങ്ങളുടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങളെ ഹെയർ കട്ടി കുറവാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന സമയത്ത് ഇത്രയും തന്നെ ഹെയർ ഞാൻ എടുക്കാറില്ല. ചെറുത് ചെറുതായിട്ട് എടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് ഇങ്ങനെ വിടർത്തി എടുത്തതിന് ശേഷമാണ് ഞാൻ പിൻ ചെയ്യാറ്. അതേപോലെ തിൻ ഹെയർ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ ചെയ്യാവുന്നതാണ്. തിക്ക് ഹെയർ ഉള്ളവരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചധികം ഹെയർ എടുത്ത് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ മുന്നത്തെ ഹെയർ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് മുടിയുള്ള മാതിരത്തെ ഒരു ഫീൽ ഉണ്ടാവും കേട്ടോ. ഈ ഹെയർ സ്റ്റൈലൊക്കെയും തന്നെ നമ്മൾ ഹെയറിൻ്റെ മുന്നത്തെ ഭാഗം നല്ല കട്ടിയുള്ളതായിട്ടുള്ള ഒരു ഫീലാണ് കൊടുക്കുക. കാരണം നമുക്ക് ആ ഒരു പഫ് ലുക്ക് വരുമ്പോൾ നല്ല ഹെയറിന് നല്ല വോളിയൂം ഉള്ളതായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ഞാൻ ഈ ഭാഗത്തെയും കൂടി മുടി നന്നായിട്ട് ഇതേപോലെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് പാർട്ടീഷനൊന്നും ചെയ്യാത്ത ആളുകൾക്ക് നല്ല ഒരു ഓപ്ഷനാണ് ഈ ഒരു ഹെയർ സ്റ്റൈൽ കേട്ടോ. ചിലർക്ക് മിഡിൽ പാർട്ടീഷനും സൈഡ് പാർട്ടീഷനും ഒന്നും താല്പര്യം ഉണ്ടാവില്ല. അങ്ങനെയുള്ളവരാണെങ്കിൽ ഇതൊരു നല്ല ഹെയർ സ്റ്റൈലാണ്. അതുകൂടാതെ ഇതൊരു ട്രഡീഷണൽ ലുക്കിൻ്റെയും കൂടിയും അതേപോലെ തന്നെ ഒരു വെസ്റ്റേൺ ഔട്ട്ഫിറ്റിൻ്റെ കൂടിയും ഒരേപോലെ ചേരും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത കേട്ടോ. ഈ ഒരു ഹെയർ സ്റ്റൈൽ ചെയ്തിട്ടുള്ളൊരു ഓണം ലുക്ക് നമുക്ക് അടുത്ത് തന്നെ വരുന്നുണ്ട്.
അപ്പോൾ ലാസ്റ്റത്തെ പോർഷനും കൂടി ഞാൻ ഇതേപോലെ ട്വിസ്റ്റ് ചെയ്തിട്ട് പിന്നെ ഇത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഹെയർ സ്റ്റൈൽ ചെയ്തതിന് ശേഷം നമുക്ക് ബണ്ണ് വേണമെങ്കിൽ ബണ്ണ് ചെയ്യാം. ഞാനിവിടെ എല്ലാം തന്നെ ലൂസ് ഹെയർ സ്റ്റൈലാണ് കാണിക്കുന്നത്, അതുകൊണ്ട് ഞാൻ ഇവിടെയും സെയിം രീതിയിൽ തന്നെ ആർട്ടിഫിഷ്യൽ ഫ്ലവർ വെച്ചിട്ട് ഇതേപോലെ സെക്യൂർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട് എന്നുള്ള വ്യൂ ഇതാണ്. നല്ല ഭംഗിയുള്ള ടെക്സ്ചർ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഹെയർ സ്റ്റൈലാണ് എന്തായാലും ചേർക്കുന്നത്. ഫ്രണ്ടിൽ നിന്ന് കാണാൻ ഭയങ്കര ഭംഗിയുള്ള ഒരു ഹെയർ സ്റ്റൈലാണ് കേട്ടോ അത്. അപ്പോൾ നമുക്ക് നമ്മൾ മൂന്നാമത്തെ ഹെയർ സ്റ്റൈൽ നോക്കാം. ഇതേപോലെ മിഡിൽ പാർട്ടീഷൻ എടുത്തതിന് ശേഷം നമ്മളുടെ ചെവിയുടെ തൊട്ട് മേലെയായിട്ട്, അതായത് ഏറ്റവും ലാസ്റ്റിലേക്ക് ചെവിയുടെ തൊട്ട മേലെയായിട്ട് ഇതേമാതിരി ഹെയർ എടുത്തതിന് ശേഷം ട്വിസ്റ്റ് ചെയ്യുക. വളരെ ലൂസായിട്ട് ട്വിസ്റ്റ് ചെയ്യുക, ഭയങ്കര ടൈറ്റായിട്ട് ട്വിസ്റ്റ് ചെയ്യരുത്. ഒന്നോ രണ്ടോ തവണ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇത് തൊട്ട താഴെ താഴെയായിട്ട് ഇതേപോലെ സെക്യൂർ ചെയ്ത് കൊടുക്കുക. അതായത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇത് സെക്യൂർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ മൂന്നോ രണ്ടിൽ വേണമെങ്കിൽ രണ്ടിൽ നിർത്താം, മൂന്നോ നാലോ വരെ ചെയ്യാവുന്നതാണ്, നിങ്ങളുടെ ഹെയറിൻ്റെ വോളിയൂം അനുസരിച്ചിട്ട്. അപ്പോൾ ഈ ബൊമ്മക്കുട്ടിക്ക് നല്ല വോളിയൂം ഉള്ളത് കാരണം ഞാൻ നാല് സ്റ്റെപ്പ് ചെയ്തിട്ടുണ്ട്. സാധാരണ ഞാൻ ചെയ്യുമ്പോൾ രണ്ടോ മൂന്നിലോ നിർത്താറാണ് പതിവ്, കാരണം എനിക്ക് അത്രയേ ഉള്ളൂ ഹെയറിന് തിക്നെസ് ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഒരുപാട് സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ താഴത്തേക്കുള്ള പോർഷൻ ഭയങ്കര ഒരു വാല് പോലെ കിടക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ടിലോ മൂന്നിലോ നിർത്താറുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും അങ്ങനെ തന്നെ ചെയ്യാം. ഈ രണ്ട് സ്റ്റെപ്പ് ചെയ്യുന്ന ആളുകൾ ഈ ഒരു ലൂസായിട്ട് വിടില്ലേ, അതൊന്നും കൂടി ഒന്ന് വിടർത്തി കൊടുക്കുക. അപ്പോൾ കുറച്ചും കൂടിയും ഹെയർ നല്ല ആ ഒരു ടെക്സ്ചർ നന്നായിട്ട് എടുത്ത് കാണിക്കും കേട്ടോ. അപ്പോൾ ഈ ഭാഗത്തും ഇതേപോലെ തന്നെ നമുക്ക് ചെയ്തു കൊടുക്കാം. ഈ ഒരു ഹെയർ സ്റ്റൈൽ എന്ന് വെച്ചാൽ ഒരു കുറച്ച് അധികം തന്നെ പിന്ന് വേണം, ബോബ് പിൻസ് വേണം. അപ്പോൾ നിങ്ങൾ കുത്തുമ്പോൾ വേണമെങ്കിൽ ഒന്ന് കുത്തി കഴിഞ്ഞിട്ട് രണ്ടാമത്തെ കുത്തുമ്പോൾ അത് അഴിച്ചിട്ട് രണ്ടും കൂടി ചേർന്ന് കുത്താം, കുത്തി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിലാണ് ഈ ഹെയർ സ്റ്റൈലിന് പൂവ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇതും തന്നെ നല്ല ഭംഗിയുള്ളൊരു ഹെയർ സ്റ്റൈലാണ്. നാലാമത്തെയും ഏറ്റവും ലാസ്റ്റ് ഹെയർ സ്റ്റൈൽ നമുക്ക് നോക്കാം. അപ്പോൾ ലാസ്റ്റ് ഹെയർ സ്റ്റൈൽ ഞാൻ ഒരു സൈഡിൽ മാത്രം ഇങ്ങനെ പിന്നിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ സാധാരണ ഈ ഏറ്റവും മേലത്തെ ഭാഗം ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ കാണിച്ചില്ല, അതേപോലെ അതൊന്ന് പിന്നി കൊടുക്കുക. താഴത്തേക്ക് വരുന്ന ഭാഗത്തിനോട് ചേർത്ത് കുറച്ച് മുടി എടുക്കുക. സാധാരണ നമ്മൾ പിന്നിടുന്ന പോലെ അതും പിന്നിടുക. അതായത് മുഖത്തിൻ്റെ മുന്നിലേക്ക് വരുന്ന ഭാഗമല്ലേ, അതിനോട് കൂടെ ബാക്കിയുള്ള ഹെയർ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി. ഇതിങ്ങനെ പിന്നിടുമ്പോൾ കണ്ടില്ലേ, ഇനി മുമ്പിലേക്ക് വന്ന ഭാഗം അവിടെ വിട്ടു, അതിന് കൂടെ ഹെയർ എടുത്തു, സാധാരണ നമ്മൾ പിന്നിടുന്ന പോലെ അറ്റാച്ച് ചെയ്തു. ഇങ്ങനെ ഈ ഒരു ഹെയർ സ്റ്റൈൽ നമുക്ക് ഫുള്ളും ഹെയർ ലെങ്ത്തിൽ ഫുള്ളും ചെയ്യാം. ഞാനിപ്പോൾ ഒരു സൈഡ് മാത്രമാണ് കാണിക്കുന്നത്, കാരണം ഇത് കുട്ടികൾക്കൊക്കെ നല്ല ഭംഗിയുള്ളൊരു ഹെയർ സ്റ്റൈലാണ് കേട്ടോ. ഒരു സൈഡിൽ മാത്രം ചെയ്തിട്ട് മറ്റേ സൈഡിലെ ഹെയർ ലൂസായിട്ട് വിട്ടിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് നല്ല ഭംഗിയുണ്ടാവും. പിന്നെ ഈ ഒരു രീതിയിൽ ലൂസായിട്ട് ഒരു സൈഡ് വിട്ടാൽ നമ്മൾ ഹെയറിന് കുറച്ചും കൂടി വോളിയൂം ഉള്ളതായിട്ടും ഫീൽ ചെയ്യും. ഓക്കെ, അപ്പോൾ ഞാനൊരു ചെറിയൊരു പോളിനീറ്റെയിൽ കൊടുത്തിട്ട് ഞാൻ മുല്ലപ്പൂ വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മളുടെ ഹെയർ സ്റ്റൈലിൻ്റെ പാർട്ട് ടു വരുന്നുണ്ട്, അതായത് ഈസി ഹെയർ ബൺസും അതേപോലെ തന്നെ നമ്മൾ പിന്നിടുന്നതുമാണ് അതിൽ കാണിക്കുന്നത്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.